നമ്മളൊക്കെ ഈ ഗൾഫിലോട്ട് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയില്ലേ, ആ അവിടെ കുഴപ്പമില്ലട, അവിടെ എല്ലാവരും ഹിന്ദി സംസാരിക്കും, പിന്നെ ഇംഗ്ലീഷ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എല്ലാവരും മലയാളികളല്ലേ, അവിടെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവിടെ ചില മലയാളികൾ വിരളിൽ എണ്ണാൻ പറ്റുന്ന അത്രയ്ക്കും കുറച്ച് പേരായിരിക്കും പ്യുവർ ആയിട്ട് അറബി സംസാരിക്കുക. നസീം ഹംസ മങ്ങാട്ട്, അദ്ദേഹമാണ് നമ്മുടെ വെരി വെരി സ്പെഷ്യൽ ഗസ്റ്റ്. ഇത് കൂടാതെ അദ്ദേഹം ഒരു അക്കാഡമിക് ഡയറക്ടറും കൂടിയാണ്, അറബിക് പാർട്ട്ണർ. അത് മാത്രമല്ല ഗോൾഡൻ വിസയും ലഭിച്ചിരിക്കുന്നു 10 വർഷത്തെ ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു അറബിക് ലാംഗ്വേജ്. മർഹബൻ ബിക്കും റേഡിയോ ഏഷ്യ, സീദ് നസീം, ഷോഹ് ബാറക്. مرحبا بك يا اخي الكريم الاخ زان، انا جدا مسرور اليوم، بارك الله فيك على دعوتي. لا والله العظيم انا شفت الجريده، درجه كبيره والله. والله اول مره اشوف واحد مالبار يتكلم باللغه العربيه بهذه الطلاقه. يعني انا ساكن في الامارات اكثر من 40 سنه، بلدي وعائلتي هني وابي وامي. او നമുക്ക് ഇനി മലയാളത്തിലാക്കോ അല്ലേ? വെൽക്കം ടു പവർ ഡ്രൈവ്. ഒരുപാട് സന്തോഷം നിങ്ങളുടെ സമയം ഒന്നാമത്തത് മാറ്റി വെച്ചതിന്. അപ്പോ നസീം ക, വലിയൊരു അച്ചീവ്മെന്റ് ആണല്ലേ 10 വർഷത്തെ ഗോൾഡൻ വിസ ഫോർ യുവർ കോൺട്രിബ്യൂഷൻസ് ടു അറബിക് ലാംഗ്വേജ്. സോ എങ്ങനെയായിരുന്നു ആ ജേണി, എന്തായിരുന്നു നസീം കയുടെ എൻറ്റയർ സ്റ്റോറി? വളരെ ഹൃദയസ്പർശിയായ ഒരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുന്ന ഒരു ഒരു നിമിഷമുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരാൾ പിന്നെ അല്ലെങ്കിൽ ആളുകളോട് നമ്മൾ ചോദിക്കുമ്പോൾ തോന്നുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. അപ്പോൾ ഞാനിത് ഷെയർ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും അറബി ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് കരുതി മാത്രമാണ്. അപ്പോൾ പിന്നെ അറബിക്ക് ഭാഷ പല ആളുകളും വിചാരിക്കാറുണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയാണ്. ഇപ്പം ഞാൻ എൻ്റെ കൂടെ സംസാരിച്ചപ്പോൾ എൻ്റെ പല ആൾക്കാരും അങ്ങനെ പറയുന്നത് അല്ല, അങ്ങനെ എല്ലാത്തെയും ആളുകളുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ശരിക്കും അത് പഠിച്ച് പ്രാവർത്തികമാക്കി അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. വളരെ സന്തോഷം തോന്നുന്നു സാർ. താങ്ക് യു. പിന്നെ അപ്പോൾ ഞാനിത് പറയുന്നത് എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഞാനും ഇതേപോലെ അറബിക്ക് ഞാനിവിടെ ഗൾഫ് രാജ്യങ്ങളിലൊന്നും പിന്നെ ജനിച്ചു വളർന്ന ആളൊന്നുമല്ല. അപ്പം നാട്ടിൽ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, നീ അറബി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് അന്ന് മനസ്സിലായിണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി അദ്ദേഹം അറബ് നാട്ടിൽ അദ്ദേഹം ജോലി ചെയ്ത ആളാണ്, സൗദി അറേബ്യയിൽ ബിസിനസ്സൊക്കെ ചെയ്ത ആളാണ്. അപ്പോൾ സ്വാഭാവികമായും അറബി പഠിച്ച ആളുകൾക്ക് അവിടെ കിട്ടുന്ന ഒരു സ്ഥാനവും ഒരു ബഹുമാനവും ഒരു സാലറി സ്കെയിലും ഒക്കെ അദ്ദേഹം നേർക്ക് നേരെ കണ്ട് മനസ്സിലാക്കിയ ആളാണ്. അദ്ദേഹം തന്നെ നേരത്തെ അറബി പഠിച്ച കുറച്ച് അറബി പഠിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനും ആ ഭാഷ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു ഓപ്ഷൻ എൻ്റെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അറബി പഠിക്കാൻ തീരുമാനിച്ചു. പഠനത്തിൻ്റെ തുടക്ക നാളുകളിൽ ഒരു പക്ഷേ എനിക്ക് വലിയ നിരാശയുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവാത്തൊരു ഭാഷയാണ് ഞാൻ പഠിക്കുന്നത് എന്ന് എനിക്ക് നിരന്തരം തോന്നിക്കൊണ്ടിരുന്നു. പക്ഷേ പിന്നീട് ആ ഭാഷയോടൊരു പാഷൻ വളർത്തിയെടുത്തപ്പോൾ ആ എല്ലാ പിന്നെ ബുദ്ധിമുട്ടുകളും പൂർണ്ണമായും ഇല്ലാതാവുകയായിരുന്നു. പിന്നീട് വലിയ വലിയ 1-2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ വലിയ വലിയ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ വലിയ മാറ്റങ്ങളുണ്ടായി. അതായത് അവിടെ നിന്നായിരുന്നു തുടക്കം. പിന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ഡിഗ്രി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ട്രാൻസ്ലേറ്ററായിട്ട് ജോലി കിട്ടി ഖത്തറിൽ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ നാട്ടിലേക്ക് ഒരു 9 വർഷത്തിന് ശേഷം തിരിച്ചു പോയപ്പോൾ നാട്ടിലും ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റികൾ കാത്തിരിക്കുകയായിരുന്നു. ലോകത്ത് തന്നെ ഏറ്റവും വലിയ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യാൻ, ട്രാൻസ്ലേറ്ററായിട്ടും ലാംഗ്വേജ് സ്പെഷ്യലിസ്റ്റായിട്ടും ഒക്കെ വർക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നീട് ദുബായിലേക്ക് ഞാൻ തിരിച്ചു വരുന്നതും ഈ ലാംഗ്വേജിനോടുള്ളൊരു പാഷൻ കൊണ്ടാണ്. എനിക്ക് നാട്ടിൽ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ ഭാഷ മാക്സിമം ഉപയോഗപ്പെടുത്തണമെന്നായിരുന്നു. അതുകൊണ്ട് പ്രാക്ടിക്കൽ ലൈഫിൽ യൂസ് ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുബായ് മുനിസിപ്പാലിറ്റിയിൽ ബൈലിംഗൽ മീഡിയ കോർഡിനേറ്ററായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ അതിനുശേഷം ഷെയ്ഖ് ഹംദാൻ്റെ ഓഫീസിൽ, ഇവിടുത്തെ പിന്നെ കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ്റെ ഓഫീസിൽ 2 വർഷം അതേ ഏകദേശം മീഡിയ കോർഡിനേറ്റർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റിൽ ജോലി ചെയ്തു. അതിനുശേഷം ഒരു അമേരിക്കൻ കൺസൾട്ടൻസിയിൽ സീനിയർ മീഡിയ പിന്നെ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ സ്വന്തമായി ഒരു ഒരു പി ആർ ഫേമുണ്ട്, ഒരു ട്രാൻസ്ലേഷൻ ഫേമുണ്ട്. ഓക്കെ. അപ്പോൾ അതായത് ഇപ്പോൾ എന്തെങ്കിലും ട്രാൻസ്ലേഷൻ റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ നസീം കാരെ ബന്ധപ്പെടാം. തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് എന്തായാലും അതിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ, കാരണം ഒരുപാട് റിക്വയർമെന്റ്സ് ഇവിടെ എല്ലാവർക്കും ഉള്ളതാണ്. ഉണ്ട്, അതെ അതെ, തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായി തോന്നുന്ന ഒരു കാര്യം, എൻ്റെ പാഷന് ഏറ്റവും കൂടുതൽ എനിക്ക് പിന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിൽ ഞാൻ എത്തിപ്പെട്ടു എന്നുള്ളതാണ്, ഈ ലാംഗ്വേജിനോടുള്ള എൻ്റെ പാഷൻ. ഇപ്പോൾ ഞാൻ അറബിക് പാർട്ട്ണറിൻ്റെ അക്കാഡമിക് ഡയറക്ടർ കൂടിയാണ്. അതെ.
അപ്പോൾ ഇതാണ് ഒരു ജേണി. ഈ ഇവിടെ ഗോൾഡൻ വിസ അവർ തരുമ്പോൾ അവർ നോക്കിയ കാര്യവും അതാണ്, നമ്മൾ അറബിക് ഭാഷയ്ക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ ഗവൺമെൻറ് സർവീസിൽ ചെയ്ത വർക്കുകളും അതോടൊപ്പം തന്നെ ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് എനിക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായി. ഞാൻ ശരിക്കും ആ സമയം ശരിക്കും ഉപയോഗപ്പെടുത്തി. അപ്പോൾ ഒരുപാട് പേര്, നൂറുകണക്കിന് ആളുകൾ എന്ന് പറയാം, എൻ്റെ കീഴിൽ അറബി പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ആവാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമായി കാണുന്നു. ഇനിയും ഈ മേഖലയിൽ അവർ വിസ തരുമ്പോൾ അവർ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ 10 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്കും തോന്നരുത്, നസീമിനും തോന്നരുത് ഈ വിസ വേസ്റ്റ് ആയിരുന്നു എന്ന്. ശരിക്കും അത് നമ്മളൊരു ഒരു പാഷൻ ഒരു കാര്യത്തോട് കാണിക്കുമ്പോൾ നമുക്ക് ഓരോ വാതിലുകളും ഇങ്ങനെ തുറന്നു കിട്ടുകയാണ് ശരിക്കും. അതാണ് ശരിക്കും സംഭവിച്ചത്. പക്ഷേ വലിയൊരു ഒരു ജേണിയാണല്ലേ ഈ ജേണിയുടെ ഭാഗമായിട്ട്. ഈ അറബിക് ലാംഗ്വേജ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഗോൾഡൻ വിസ എന്നല്ല നസീം കട കരിയർ തന്നെ വേറൊരു തലത്തിലോട്ട് പോകുമായിരുന്നല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ അറബിക്ക് ടഫായിട്ടുള്ള ഭാഷയാണ്, അറബി എങ്ങനെയാണ് പഠിക്കുക, അയ്യോ അതൊക്കെ വലിയ പാടാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യുന്നുണ്ട് അവരുടെ ബിസിനസ്സിൽ, അവരുടെ ജോലിയിൽ. ഇപ്പൊ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പൊതുവേ ഈ തമാശയ്ക്ക് പറയുന്ന പോലെ മാമുക്കോയ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം ഇതല്ലാണ്ട് മറ്റൊരു ഒരു വാക്ക് പഠിക്കുക അല്ലെങ്കിൽ ഒരു ഫ്രേസ് പഠിക്കുക എന്നുള്ളത് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്, പക്ഷെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയാത്ത ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം പല ആളുകളും അറബി പഠിക്കാൻ തീരുമാനിക്കും, പക്ഷേ അവര് കംപ്ലീറ്റ് ചെയ്യില്ല. ഇതെൻ്റെ ഒരുപാട് എനിക്കൊരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ ആവേശവും താല്പര്യവും എല്ലാം അവർക്കും ഉണ്ടാകും, പക്ഷേ ഒരു കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനും ആൾക്കാർ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പല ആളുകളും വഴിയിൽ വെച്ച് വീണു പോകുന്നു. അത് മാത്രമല്ല, നമ്മൾ പുറത്തു നിന്ന് കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ലാംഗ്വേജ് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ അതൊന്നും കേൾക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഭാഷ ഈ ഡിഫിക്കൽട്ടാണ് എന്ന് നമ്മൾ നിരന്തരം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ നമുക്കിത് പഠിക്കാൻ പ്രയാസമാണെന്ന് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളൊരു ഏത് ഭാഷയാണെങ്കിലും, അറബി മാത്രമല്ല അത്, നമ്മൾ ഇംഗ്ലീഷ് ആണെങ്കിലും വേറെ ഏത് നമുക്ക് ആവശ്യമുള്ള ഭാഷയാണെങ്കിലും, ആദ്യം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്നത് ഫൈൻഡ് എ സ്ട്രോങ് റീസൺ ടു ഫാൾ ഇൻ ലവ് വിത്ത് ദ ലാംഗ്വേജ്, വാട്ട് എവർ ദ ലാംഗ്വേജസ്. അപ്പോൾ അത് ആ റീസൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ വാക്ക് കിട്ടുമ്പോഴും നമ്മൾ ഓരോ അച്ചീവ്മെൻ്റ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പോലെയാണ്. ഓരോ പ്രയോഗങ്ങൾ മനസ്സിലാകുമ്പോഴും നമുക്ക് വലിയ സന്തോഷമാണ്. അത് നമുക്ക് പ്രയോഗിക്കാൻ അവസരം കിട്ടുമ്പോൾ അതിനേക്കാളേറെ സന്തോഷം തോന്നും. അപ്പോൾ പിന്നെ ഒരു ഭാഷയും നമുക്ക് പ്രയാസമായി തോന്നില്ല. നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് എത്രത്തോളം ഇതിനോട് പാഷനുണ്ട്, ലവ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കിത് എത്രത്തോളം ആവശ്യമുണ്ട്, അതിനനുസരിച്ചാണ് നമ്മുടെ റിസൾട്ട് ഉണ്ടാവുക. അറബി ഭാഷ പഠിച്ചാൽ എത്രത്തോളം നമുക്ക് മെച്ചങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം. അപ്പം അതിൽ ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഏതൊരു ഭാഷ നമ്മൾ പഠിച്ചാലും നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതുകൂടി ചെയ്യുന്നത് ഒരു ഭാഷ പഠിക്കുന്നതോടുകൂടി അയാൾ വേറൊരു ലോകത്തുകൂടി അയാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി തന്നെ നമ്മളൊരു ഭാഷ, ഒരു എക്സ്ട്രാ ഭാഷ സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യം. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേഷൻ കഴിയുമോ അത്രയും നിങ്ങൾ പിന്നെ മോസ്റ്റ് വാണ്ടഡ് ആയിട്ട് മാറും. അതൊരു വലിയ കാര്യം. മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുമല്ലേ? മാർക്കറ്റിൽ ഡിമാൻഡ് കൂടും. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല, ഇപ്പോൾ എല്ലാവരും അവരുടെ സ്വത്വബോധത്തിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് അറബ് നാടുകൾ അതിൽ യാതൊരു പിന്നെ എന്താ പറയുക, ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. ഇപ്പോൾ പിന്നെ ഖത്തർ ആണെങ്കിലും UAE ആണെങ്കിലും ഒമാൻ ആണെങ്കിലും സൗദി ആണെങ്കിലും ഒക്കെ ഒരുപാട് ഇനീഷ്യേറ്റീവുകളിലൂടെ അവർ അറബി ഭാഷയെ ശക്തിപ്പെടുത്താനുള്ള എല്ലാ നീക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ സൗദി അറേബ്യ ഇപ്പം ഒരു പിന്നെ ഒക്യുപേഷണൽ അറബിക് ടെസ്റ്റ് ഇങ്ങനെ നിർബന്ധമാക്കി കൊണ്ടുവരികയാണ്. UAEയിലും അതേപോലെ തന്നെ ചില നീക്കങ്ങൾ നടക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനിയൊരു കാലത്ത് ഇനി നമുക്ക് പിന്നെ ഇവിടെയൊക്കെ ജോലി ചെയ്യാൻ വരണമെന്നുണ്ടെങ്കിൽ അറബി ഭാഷ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് മാറും. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് സാമ്പത്തികമായി വളരെ നേട്ടം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഭാഷ നിങ്ങൾക്ക് അറിയുമെങ്കിൽ. നിങ്ങൾ ഏത് പ്രൊഫഷൻ ആണെങ്കിലും ശരി, നിങ്ങൾ ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണെങ്കിലും സെയിൽസിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഒരു അക്കൗണ്ടൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അറബി ഭാഷ അറിയുമെങ്കിൽ നിങ്ങളുടെ പ്രിഫറൻസ് ഡബിളാണ്. അതായത് ഒരു ജോബ് ഓണർ, ഒരു എംപ്ലോയർ നിങ്ങളെ കാണുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അറബി അറിയും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. അത് മാത്രമല്ല, നിങ്ങളുടെ സാലറിയുടെ ഒരു എമൗണ്ടും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു 5,000 ദിർഹംസ് സാലറി കിട്ടാൻ സാധ്യതയുള്ള ഒരാൾക്ക് നന്നായിട്ട് അറബി ഭാഷയും കൂടി അറിയുമെങ്കിൽ 10,000 ദിർഹംസ് പാട്ടും പാടി
വാങ്ങാൻ പറ്റും. നന്നായിട്ട് അറബി അറിയണം കേട്ടോ, അല്ലാണ്ട് നമ്മൾ മുറിയൻ അറബി അറിഞ്ഞാൽ പോരാ. കൊളോക്കിയൽ ആണെങ്കിലും സ്റ്റാൻഡേർഡ് ആണെങ്കിലും അറിയുന്നത് നമുക്ക് നന്നായിട്ട് അറിയണം. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ അറബി അറിയുമെന്ന് പലരും പറയാറുണ്ടെങ്കിൽ സിവിയിലൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ നന്നായിട്ട് അറിയാന്നുള്ള ഒരു ഒരു അടിയോരിയായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു പാഷനോട് കൂടി നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആ ലെവലിലേക്ക് എത്തും. അപ്പോൾ അത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു പ്രൊഫൈലിന് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസിൽ ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, പിന്നെ അക്കൗണ്ടൻസ് ഉണ്ട്, പിന്നെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ എന്നോട് പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിസ്സിയും അറബികളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഡോക്ടേഴ്സിനാണ് ഭയങ്കര ഡിമാൻഡ് എന്നാണ്. അപ്പോൾ ഞാൻ മനസ്സിലെ അതാണ്, നമ്മൾ ഏത് പ്രൊഫഷൻ ആണെങ്കിലും അതുങ്ങൾ അറബി അതിൻ്റെ കൂടെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് അറബി. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇതിപ്പോൾ നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സാലറിയുടെ കാര്യം ഞാൻ ഒന്നും ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയണം. ഇപ്പോൾ ഒരു നല്ല ട്രാൻസ്ലേറ്റർ ആണെങ്കിൽ, ഒരു അറബി ഭാഷയും ഇംഗ്ലീഷും നന്നായിട്ട് അറിയുന്ന ആൾക്കാണെങ്കിൽ, നല്ലൊരു ട്രാൻസ്ലേറ്റർ ആണെങ്കിൽ അയാളുടെ സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് 20,000 ദിർഹംസിലാണ്. ഓക്കെ. പിന്നെ നല്ല ട്രാൻസ്ലേറ്റർ, ഞാൻ എപ്പോഴും പറയും നല്ല ട്രാൻസ്ലേറ്റർ ആവണമെന്നുള്ള കാര്യം. പല ആൾക്കാരും ട്രാൻസ്ലേറ്റർ ആവാൻ പറ്റുമോ എന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ട്രാൻസ്ലേറ്റർ ആവാൻ സ്കില്ലുള്ള ഒരാൾ വേറെ അടുത്ത് പോയി ചോദിക്കില്ല, അയാൾ ഓട്ടോമാറ്റിക്കലി ആയിട്ടുണ്ടാവും, ആയി മാറും. അപ്പോൾ അതിനുള്ള ഒരു കോൺഫിഡൻസും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് മാത്രം. അപ്പോൾ പിന്നെ അതേപോലെ പിന്നെ ഒരു ലീഗൽ ട്രാൻസ്ലേറ്റർ ആണെങ്കിൽ എന്തായാലും ഭയങ്കര ഡിമാൻഡാണ്, അത് അവർ അറിയുന്നവർക്കറിയാം. അതേപോലെ ഇപ്പോൾ ക്രിയേറ്റീവ് ട്രാൻസ്ലേറ്റർ ആണെങ്കിൽ എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം 40,000 ആണ് സാലറി വാങ്ങുന്നത്. ക്രിയേറ്റീവ് ട്രാൻസ്ലേറ്റർ ആയിട്ട്, അതായത് കോപ്പി റൈറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇതാണ്, പ്രൂഫ് റീഡിങ്ങും ആ മൊത്തം ഒരു ഏരിയ അല്ലേ. അതെ. അപ്പോൾ അത് ഒട്ടും ചെറിയ ഒരു സംഭവമല്ല. നമ്മൾ പിന്നെ വേറെ പ്രൊഫഷനുകളൊക്കെ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ സാലറി നമുക്ക് നമുക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ, കുറച്ച് ഭാഷയുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ പറഞ്ഞ ആള് മലയാളിയാണ്? മലയാളിയാണ്. വാ, അതിനേക്കാൾ വലിയ കാര്യം പറയാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ പിന്നെ എം എ അറബിക് പിന്നെ ക്വാളിഫിക്കേഷനുള്ള ഒരാൾ, അദ്ദേഹം പിന്നെ അബുദാബി മീഡിയ കൗൺസിലിലെ അദ്ദേഹം സീനിയർ മീഡിയ അഡ്വൈസറാണ്. ഒരു പക്ഷേ പല ആളുകൾക്കും അറിയുമായിരിക്കും അദ്ദേഹം വളരെ പ്രമുഖനായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എം എ അറബിക് JNU-ൽ നിന്നാണ്. ഓക്കെ. അദ്ദേഹത്തിൻ്റെ സാലറി ഇതിൻ്റെയൊക്കെ ഡബിളാണ്. അത് ഞാൻ എത്രയാണെന്ന് കൃത്യമായി പറയുന്നില്ല, കാരണം അതൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ്. ഈ ഭാഷ പഠിച്ചുകൊണ്ട് മാത്രമാണ് അതൊക്കെ നേടാൻ കഴിഞ്ഞത് എന്നത് അദ്ദേഹം പോലുള്ള ആളുകൾ പോലും പറയുന്ന ഒരു സംഗതിയാണ്. അങ്ങനെയാണെങ്കിൽ നസീംക, ഈ ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടാവും, പക്ഷേ സമയം ഒരു വലിയ പ്രശ്നമല്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി ഇരുന്ന് അവിടെ ഇത്ര മണിക്കൂർ ചിലവാക്കി, അപ്പോഴായിരിക്കും വല്ല നൈറ്റ് ഷിഫ്റ്റ് ഡ്യൂട്ടി വരിക, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനെയാണല്ലോ, എപ്പോഴാണ് വർക്ക് വരാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യനത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുക? ഇത് ഓരോരുത്തർക്കും ഒരു ആവശ്യക്കാരന് പിന്നെ എന്താണ് ഒരു ഒരു തടസ്സങ്ങളില്ല, അതിനുള്ള വഴികൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നല്ല പാഷനുള്ള ആൾക്കാർ സമയം കണ്ടെത്തി പിന്നെ ഡയറക്റ്റൊക്കെ തന്നെ പോയിട്ട് പഠിക്കും. അത് ഇനി ഒരു നിലക്കും കഴിയാത്ത ആൾക്കാർക്ക് ഒരുപാട് സംവിധാനങ്ങൾ ഇന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനിപ്പോൾ അറബിക് പാർട്ട്ണറിൻ്റെ ഒരു ഉത്തരവാദി എന്നുള്ള നിലക്ക് ഞാൻ പറയാം, ഇപ്പോൾ വാട്സപ്പ് ലേണിംഗ് കോഴ്സുകളുണ്ട്. വാട്സപ്പ് ലേണിംഗ് കോഴ്സുകൾക്ക് അതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് കുറച്ച് നമ്മൾ പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് അതിലൂടെ പഠിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ വർക്ക് ചെയ്യുന്നവർക്ക് അറബിക് പാർട്ട്ണർ, അതായത് വാട്സാപ്പിലൂടെ നമുക്ക് എൻറ്റയർ കോച്ചിങ്ങും പേഴ്സണൽ ട്രെയിനിങ്ങും എല്ലാം കിട്ടുന്ന ഒരു ഓപ്ഷനല്ലേ? അതെ, ബ്രില്ലിയൻ്റ് ഓപ്ഷനാണ് അത് ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാം അല്ലേ? അതിപ്പോൾ നമ്മൾ ഇപ്പോൾ അറബിക് ഭാഷയുടെ ഒരു ആവശ്യം, ഒരു ഡിമാൻഡ് നമ്മൾ മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോയത്. അതായത് കാരണം എന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു ഡിമാൻഡ് മനസ്സിലാക്കിയിട്ട് തന്നെ ഒരു ബ്ലെൻഡഡ് ലേണിംഗ് എന്താണ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരേ സമയത്ത് ഒരാൾക്ക് വാട്സപ്പിലൂടെ നമ്മൾ എല്ലാ കണ്ടൻറ്റും കൊടുക്കും, അതോടൊപ്പം തന്നെ ഒരു ആപ്പിലൂടെ ഏത് സമയത്തും ആ പിന്നെ എന്താണ് കോഴ്സ് കണ്ടൻറ്റിലേക്ക് തിരിച്ചു പോകാനും റെഫറൻസസ് പിന്നെ ഒരുപാട് റിസോഴ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഒരു ടെക്നോളജി കൂടി അതിൽ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു വലിയ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, വേറെയും ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേറെയും വേറെ സംവിധാനം ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. ബ്രില്ലിയൻറ്റ്. എന്തായാലും ഒരുപാട് സന്തോഷം നസീംക ഫോർ ജോയിനിങ് അസ്. ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് അഭിമാനമുണ്ട്. നസീം ഹംസ മാങ്ങാട്ട് എന്ന 10 വർഷത്തെ ഗോൾഡൻ വിസ ഹോൾഡർ, അഫ്കോഴ്സ് അറബിക് പാർട്ട്ണറിൻ്റെ അക്കാഡമിക് ഡയറക്ടർ. ആൻഡ് ഈ ഗോൾഡൻ വിസ എന്ന് പറയുമ്പോൾ അതിനുള്ള ഇമ്പോർട്ടൻസ് ഇതാണ്, അതായത് ഒരു മലയാളി നമ്മുടെ ഒരാൾ
അറബിക് ഭാഷയിലോട്ട് കോൺട്രിബ്യൂഷൻസിന് വേണ്ടി കിട്ടിയ ഒരു ഗോൾഡൻ വിസയാണുള്ളത്. സോ ദാറ്റ് മേക്സ് എസ് ട്വൈസ് എസ് ഹാപ്പി ആൻഡ് പ്രൗഡ്. ഒരുപാട് സന്തോഷം ഫോർ യുവർ ടൈം, ഫോർ സ്പെൻഡിങ് അസ് നമ്മുടെ ഈ ലിസ്ണേഴ്സിന് എസ്പെഷ്യലി ഇത്രയും കൂടുതൽ ഇൻസൈറ്റ് കൊടുത്തതിന്. കാരണം ഇപ്പോൾ ഒരു വഴിയുണ്ട് എന്നെല്ലാവർക്കും മനസ്സിലായി.